പേരാവൂർ താലൂക്ക് ആശുപത്രിയോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ആംബുലൻസിന് മുന്നിൽ സിഐ ടി യു നടത്തുന്ന കൊടുകുത്തി സമരം കാരണം സാധാരണക്കാർക്ക് സേവനം മുടങ്ങുന്നു ആംബുലൻസിന്റെ താക്കോൽ സമരക്കാർ ഊരിക്കൊണ്ടുപോയി കഴിഞ്ഞ മൂന്ന് ദിവസമായി ആശുപത്രിയിലെ നൂറ്റിയെട്ട് ആംബുലൻസ് സർവീസ് നടത്തുന്നില്ല ഇതോടെ സംസ്ഥാന സർക്കാരിന്റെ സൗജന്യ ആംബുലൻസ് സേവനം പേരാവൂരിലെ ജനങ്ങൾക്ക് ലഭിക്കാത്ത സാഹചര്യമാണെന്നാണ് പരാതി അച്ചടക്ക നടപടിയുടെ ഭാഗമായി പേരാവൂർ താലൂക്ക് ആശുപത്രിയിലെ നൂറ്റിയെട്ട് ആംബുലൻസ് ഡ്രൈവറും സി എ ടി യു നൂറ്റിയെട്ട് ആംബുലൻസ് എംപ്ലോയീസ് യൂണിയൻ സംസ്ഥാന സെക്രട്ടറിയുമായ ധനേഷ് എ പി കോഴിക്കോട് ജില്ലയിലേക്ക് സ്ഥലം മാറ്റിയതിൽ പ്രതിഷേധിച്ചാണ് സി എ ടി യു പ്രവർത്തകർ കഴിഞ്ഞ മൂന്ന് ദിവസമായി ആംബുലൻസ് ഓടിക്കാതെ സമരം നടത്തുന്നത് ഇതിനിടയിൽ ഇന്നലെ പകരം ജോലിക്ക് വന്ന ജീവനക്കാർ അത്യാഹിതത്തിൽപ്പെട്ട രോഗിയെ ആംബുലൻസിൽ കൊണ്ടുപോകാൻ ശ്രമിച്ചെങ്കിലും പ്രതിഷേധക്കാർ ഇത് തടയുകയും ആംബുലൻസിന് താക്കോൽ ഊരിക്കൊണ്ടുപോകുകയും ചെയ്തതായി പറയുന്നു പേരാവൂർ പോലീസ് ഇടപെട്ട് താക്കോൽ തിരികെ വാങ്ങാൻ പലതവണ ശ്രമം നടത്തിയെങ്കിലും സമരക്കാർ തയ്യാറാകുന്നില്ല എന്നതാണ് ആക്ഷേപം സംഭവത്തിൽ പദ്ധതിയുടെ നടത്തിപ്പ് ചുമതലയുള്ള എം ആർ ഐ ഗ്രീൻ ഹെൽത്ത് സർവീസസ് കമ്പനി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് ഔദ്യോഗിക വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്നും ധനേഷിനെയും മറ്റു ജീല ജീവനക്കാരെയും പ്രോഗ്രാം മാനേജർ നീക്കം ചെയ്തതോടെ ഇവരെ പിരിച്ചുവിട്ടതാണെന്ന് ആരോപിച്ചുകൊണ്ടാണ് സമരം ആരംഭിച്ചിരിക്കുന്നതെന്ന ആരോപണവുമുണ്ട് കഴിഞ്ഞ മൂന്ന് ദിവസമായി സർക്കാരിന്റെ സൗജന്യ ആംബുലൻസ് സേവനം നിലച്ചിട്ടും നടപടികൾ കൈക്കൊള്ളാൻ അധികൃതർ ഇതുവരെയും തയ്യാറായിട്ടില്ല ആംബുലൻസിന് മുന്നിൽ സിഐ ടി കൊടികെട്ടിയ പ്രതിഷേധക്കാർ ധനേഷിനെ തിരികെ പേരാവൂരിൽ ജോലിക്ക് പ്രവേശിപ്പിച്ചാൽ മാത്രമേ സമരം അവസാനിപ്പിക്കൂ എന്ന കടുത്ത നിലപാടിലാണുള്ളത് യൂണിയൻ സംസ്ഥാന സെക്രട്ടറിയും സി പി എം ബ്രാഞ്ച് സെക്രട്ടറിയുമാണ് സ്ഥലം മാറിയ ഡ്രൈവർ ധനീഷ് അച്ചടക്ക നടപടിയുടെ ഭാഗമായിട്ടാണ് സ്ഥലം മാറ്റമെന്ന് നൂറ്റിയെട്ട് ആംബുലൻസ് വിഭാഗം പറയുന്നു ആദിവാസി യുവതിയുമായി ജില്ലാ ആശുപത്രിയിലേക്ക് പോകും വഴി ഗുരുതര അവസ്ഥയിലായതിനെ തുടർന്ന് ആംബുലൻസ് സ്വകാര്യ ആശുപത്രിയിലേക്ക് പോയതാണ് തർക്കത്തിനും നടപടിക്കും കാരണമായതെന്നാണ് യൂണിയൻ പറയുന്നത് അവസരോചിതമായി പ്രവർത്തിച്ചതിനെ അഭിനന്ദിക്കുന്നതിനു പകരം ശിക്ഷാണ നടപടിയാണ് ഉണ്ടായതെന്നും യൂണിയൻ പറയുന്നു സ്വകാര്യ ആശുപത്രി അവരുടെ കച്ചവട താൽപര്യ അർത്ഥം നൂറ്റിയെട്ട് ആംബുലൻസ് ജീവനക്കാരെ പേരാവൂർ താലൂക്ക് ആശുപത്രിയിലെത്തി മെമൻഡോ നൽകി ആദരിച്ചിരുന്നു ഇതാണ് ജോലിയിൽ നിന്നും പിരിച്ചുവിടാൻ കാരണമെന്നാണ് ധനേഷിന്റെ ഭാഷ്യം എന്നാൽ അതേസമയം ധനേഷിനെ പിരിച്ചുവിട്ടിട്ടില്ലെന്നാണ് സ്വകാര്യ കമ്പനി പറയുന്നത് ആംബുലൻസ് ഡ്രൈവർ ധനേഷിനെ പിരിച്ചുവിട്ടുന്ന പ്രചാരണം ശരിയല്ലെന്ന് നൂറ്റിയെട്ട് ആംബുലൻസ് സേവനദാതാക്കളായ എം ആർ ഐ ഗ്രീൻ ഹെൽത്ത് സർവീസസ് പ്രതികരിച്ചു അടിയന്തര ആംബുലൻസ് സേവനം തടയുന്നതിന് ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും കമ്പനി വ്യക്തമാക്കിയിട്ടുണ്ട് സ്വകാര്യ ആശുപത്രികൾ നടത്തുന്ന ചടങ്ങുകളിൽ ഉൾപ്പെടെ പങ്കെടുക്കുന്നതിന് വ്യക്തമായ മാർഗനിർദ്ദേശങ്ങളാണുള്ളത് ഇത്തരം വിഷയങ്ങളിൽ ഹെഡ് ഓഫീസിൽ നിന്നും മുൻകൂർ അനുമതി വാങ്ങണം ഇതുമാറി കടന്ന് സ്വകാര്യ ആശുപത്രി സംഘടിപ്പിച്ച ചടങ്ങിൽ പങ്കെടുത്തതിനാണ് ധനേഷിനെതിരെ നടപടി സ്വീകരിച്ചത് തന്റെ വീഴ്ച ധനേഷ് സമ്മതിക്കുകയും ചെയ്തിരുന്നു പേരാവൂരിൽ നിന്നും കോഴിക്കോടേക്ക് ധനേഷിനെ മാറ്റിയെങ്കിലും ധനേഷ് ജോലിയിൽ പ്രവേശിച്ചിട്ടില്ല പിന്നീട് പൊതുജേവന സേവനം നിർത്തിവെച്ചുകൊണ്ടുള്ള സമരത്തിലേക്ക് ചില ജീവനക്കാർ നീങ്ങുകയായിരുന്നു എന്നാണ് കമ്പനിയുടെ വാദം ഏതായാലും കഴിഞ്ഞ മൂന്ന് ദിവസമായി നൂറ്റിയെട്ട് കനിവ് ആംബുലൻസ് സേവനം മുടങ്ങിയിരിക്കുകയാണ് ജനജീവിതം ദുസ്സഹമാണ്